ഭൂമിക്ക് ഒരു കാന്തിക മണ്ഡലം ഉള്ളായിരുന്നു നമുക്കെല്ലാം അറിയാം. ഭൂമിയുടെ അകക്കാമ്പിൽ നിന്ന് തുടങ്ങി, അതായത് ഭൂമിയുടെ ഇന്നർ കോർ, അവിടെ നിന്നും തുടങ്ങി ഉപരിതലത്തിലൂടെ പുറത്തു വന്ന് ഭൂമിയെ ചുറ്റുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ഘടന. ഏകദേശം 25,000 മുതൽ 65,000 നാനോ ടെസ്ല ആണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ കാന്തിക ബലം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. കാന്തിക ബലത്തിന് രണ്ട് പോളുകൾ അല്ലെങ്കിൽ രണ്ട് ധ്രുവങ്ങളുണ്ട് നമുക്കെല്ലാം അറിയാം, നോർത്ത് പോളും സൗത്ത് പോളും. ഇവിടെ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിനും അങ്ങനെ തന്നെയാണ്, ദ്വിധ്രുവങ്ങളാണ് അല്ലെങ്കിൽ ബൈപോളറാണ് ഭൂമിയുടെ കാന്തിക മണ്ഡലവും, നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെ നമ്മൾ വിളിക്കുന്നത് ജിയോ മാഗ്നറ്റിക് പോൾ എന്നാണ്. അതുപോലെ തന്നെ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്ന ഒരു ധ്രുവവുമുണ്ട്, ജിയോഗ്രഫിക് പോൾ എന്നും വിളിക്കും. സത്യത്തിൽ ഭൂമിയുടെ കാന്തിക മണ്ഡലം നമുക്ക് വലിയ അനുഗ്രഹമാണ്. നിരന്തരം ഏറ്റുകൊണ്ടിരിക്കുന്ന അതിഭയങ്കരമായ സൗരക്കാറ്റിൻ്റെ ആഘാതത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ബഹിരാകാശ കിരണങ്ങളിൽ നിന്നുമൊക്കെ ഭൂമിയെ സംരക്ഷിക്കുന്നത് ഈ പറഞ്ഞ കാന്തിക മണ്ഡലമാണ്. നമുക്കറിയാം നമ്മുടെ അന്തരീക്ഷം, നമുക്കൊരു അന്തരീക്ഷമുണ്ട്. ഈ അന്തരീക്ഷം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് ഈ കാന്തിക മണ്ഡലം ഉള്ളതുകൊണ്ടാണ്. മറ്റ് പല ഗ്രഹങ്ങൾക്കും ഈ ഒരു ഭാഗ്യമില്ല. ഒരുപക്ഷെ ഭൂമിയോളം തന്നെയോ അല്ലെങ്കിൽ ഭൂമിയേക്കാളൊക്കെ വലുപ്പമുണ്ടായിട്ടും മറ്റ് പല ഗ്രഹങ്ങൾക്കും ഒരു അന്തരീക്ഷം ഇല്ലാതെ പോയത് ശക്തമായൊരു കാന്തിക മണ്ഡലം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വ ഗ്രഹത്തിന് അതിൻ്റെ അന്തരീക്ഷം നഷ്ടപ്പെടാൻ കാരണം ഭൂമിയെപ്പോലെ ശക്തമായ ഒരു കാന്തിക മണ്ഡലം ഇല്ലാത്തതാണ് എന്ന് പറയപ്പെടുന്നു. ഭൂമിയുടെ ചുറ്റും ഒരു അന്തരീക്ഷം ഉള്ളതുകൊണ്ടാണ് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഭൂമിയുടെ ചുറ്റും അന്തരീക്ഷം നിലനിൽക്കാൻ കാരണം ഒരു കാന്തികത ഉള്ളതുമാണ്. അങ്ങനെയാണെങ്കിൽ ഭൂമിയുടെ കാന്തികത നഷ്ടപ്പെട്ടു പോയാൽ അന്തരീക്ഷത്തിന് എന്ത് സംഭവിക്കും? അന്തരീക്ഷം ഇല്ലാതെയായി പോകുമോ? ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിന് വ്യതിയാനം സംഭവിക്കുന്നുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ സമീപഭാവിയിൽ എപ്പോഴെങ്കിലും ഇതിനൊരു മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ട് എങ്കിൽ, അങ്ങനെ ഉണ്ടായാൽ, കാന്തിക മണ്ഡലം നഷ്ടപ്പെട്ടു പോയാൽ അന്തരീക്ഷത്തിന് എന്ത് സംഭവിക്കും? നമ്മളടക്കമുള്ള ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമസ്കാരം. ചെറുതല്ല കാര്യത്തിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതും പഠന വിഷയം ആയിട്ടുള്ളതുമാണ്. എന്ന് മാത്രമല്ല, 84 മില്യൺ വർഷങ്ങൾക്കിടയിൽ 183 തവണ ഭൂമിയുടെ കാന്തികതയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്ന് തെളിവുകൾ പറയുന്നു. സെഡിമെൻ്ററി ശിലകളിൽ ഉള്ള ഇരുമ്പ് കണികകളുടെ മാഗ്നറ്റിക് പൊളാരിറ്റി ചേഞ്ച്, അതായത് കാന്തിക ധ്രുവ മാറ്റം, ഇതിന് തെളിവാണ്. ഇതിന് പറയുന്നത് മാഗ്നറ്റിക് റിവേഴ്സൽ എന്നാണ്. ഏറ്റവും ഒടുവിൽ ഇത് സംഭവിച്ചിട്ടുള്ളത് 700,000 വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് ഫോസൽ പഠനങ്ങൾ പറയുന്നു. ഇനി സമീപഭാവിയിൽ എപ്പോഴെങ്കിലും ഇത് ഉണ്ടാകുമോ എന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റുകയില്ല. കാരണം ഇതൊരു റാൻഡം മെക്കാനിസം ആണ്, അതായത് ക്രമരഹിതമായി നിയതമായ ആവർത്തനങ്ങളില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. ഭൂമിയുടെ കാന്തിക മണ്ഡലം വളരെ വിചിത്രമാണ്. അതുകൊണ്ട് തന്നെ ധ്രുവമാറ്റത്തിന് ഇനിയൊരു സാധ്യത ഉണ്ടോ എന്നറിയാൻ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെ പറ്റി ഒരു അറിവ് നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. സാധാരണഗതിയിൽ രണ്ട് രീതിയിലാണ് കാന്തിക മണ്ഡലം ഉണ്ടാകുന്നത്. അത് ഒന്നാമത്തെ കാര്യം, കാന്തിക കണങ്ങൾ, പ്രത്യേകിച്ചും ഇരുമ്പ് കണങ്ങൾ ഒരേ തരത്തിൽ ക്രമീകരിക്കപ്പെടുമ്പോൾ കാന്തിക മണ്ഡലം ഉണ്ടാകാം. രണ്ടാമത്, ഇലക്ട്രോണുകളുടെ ചലനം മൂലവും കാന്തികത ഉണ്ടാവാം. പക്ഷേ ഭൂമിയുടെ ഉള്ളിലെ ചൂട് കാരണം കാന്തിക ഇരുമ്പ് കണങ്ങൾ ക്രമീകരിക്കപ്പെടുന്നത് സാധ്യമായ കാര്യമല്ല. മാത്രമല്ല, ഭൂമിയുടെ കോർ, അതായത് അകക്കാമ്പ്, ഭ്രമണം ചെയ്യുന്നുമുണ്ട്. അത് കാരണം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കുകയും ചെയ്യും. എന്നിട്ടും ഇത്ര ഭീമമായ ഒരു കാന്തിക മണ്ഡലം ഭൂമിക്ക് എവിടെ നിന്ന് വരുന്നു എന്ന് നോക്കാം. ഭൂമിയുടെ ഘടന മുമ്പ് രണ്ട് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് വീണ്ടും വിവരിക്കുന്നില്ല. ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള കോർ എന്ന ഭാഗം രണ്ട് പാളികൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. 2900 മുതൽ 51,000 കിലോമീറ്റർ വരെ ഖനമുള്ള ദ്രവരൂപത്തിൽ ഉള്ള ഔട്ടർ കോർ, ഇവിടെ ഇരുമ്പും നിക്കലുമാണ് ദ്രവരൂപത്തിൽ കാണപ്പെടുന്നത്. അതിനും ഉള്ളിൽ കട്ടിയേറിയ ഇരുമ്പ് അടങ്ങുന്ന 5100 മുതൽ 63,700 കിലോമീറ്റർ വരെ ഖനമുള്ള ഇന്നർ കോറും ഉണ്ട്. ഇന്നർ കോർ ഭാഗം അതിമർദ്ദത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ രണ്ട് പാളികളും ചലിക്കുന്ന രീതിയിലും ആണ് ഉള്ളത്. ഇന്നർ കോറിൻ്റെ കറക്കം ഉപരിതലത്തിൽ കൂടുതലായും ഉള്ളിലേക്ക് പോകും തോറും കുറവും ആണ്. എന്നാൽ ഔട്ടർ കോറിൻ്റെ ഉപരിതലം കുറഞ്ഞ വേഗത്തിലും താഴേക്ക് പോകും തോറും കൂടിയ വേഗത്തിലുമാണ് കറങ്ങുന്നത്. ഈ ഭ്രമണ വ്യത്യാസം ഒരല്പം സങ്കീർണമാണല്ലേ. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്. ഇന്നർ കോർ വളരെ പതുക്കെ തണുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ദ്രവരൂപത്തിലുള്ള ഔട്ടർ കോറിൽ നിന്നും കാന്തിക കണങ്ങൾ ഇന്നർ കോറിൽ അടിയുന്നു. ഇത് കാരണം ഇന്നർ കോർ പതിയെ പതിയെ വികാസം പ്രാപിക്കുന്നുണ്ട് അല്ലെങ്കിൽ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇരുമ്പല്ലാത്ത അവശിഷ്ടങ്ങൾ ഔട്ടർ കോറിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഈ ചലനങ്ങൾ എല്ലാം ചേർന്നാണ് ഭൂമിക്ക് കാന്തിക മണ്ഡലം തീർക്കുന്നത്. ഈ പ്രതിഭാസത്തെ വിളിക്കുന്നത് ഡൈനാമോ എഫക്റ്റ് എന്നാണ്. ഭൂമിയുടെ മാത്രമല്ല, സൂര്യനടക്കമുള്ള നക്ഷത്രങ്ങളുടെയും മറ്റ് ഗ്രഹങ്ങളുടെയും എല്ലാം
കാന്തിക മണ്ഡലം ഡൈനാമോ എഫക്റ്റ് കൊണ്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. ഡൈനാമോ തിയറി കൊണ്ട് ജിയോമാഗ്നറ്റിസം മാത്രമല്ല ഭൂമിയുടെ മാഗ്നറ്റിക് റിവേഴ്സൽ എങ്ങനെ ഉണ്ടാകുന്നു എന്നും നമുക്ക് വ്യക്തമാക്കി തരുന്നു. ശരിക്കും ഡൈനാമോ എഫക്റ്റ് കാന്തിക മണ്ഡലം ഉണ്ടാക്കുകയല്ല, മറിച്ച് ഉള്ള നേരിയ കാന്തിക മണ്ഡലത്തിനെ ആംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഭൂമിയുടെ ഉള്ളറകളിലെ താപവ്യത്യാസം മൂലം വളരെ ചെറിയ രീതിയിൽ ഒരു കാന്തിക മണ്ഡലം ഭൂമിക്ക് ഉണ്ടാകുന്നു. ഈ ഡൈപോളാർ കാന്തിക മണ്ഡലം ഇന്നർ കോർ കറങ്ങുന്നതനുസരിച്ച് ഒരു ട്യൂബ് പോലെ രൂപം പ്രാപിക്കുന്നു. ഔട്ടർ കോറിൻ്റെ കറക്കം കൂടി ചേരുമ്പോൾ ഇവിടെ ഒരു ഹെലിക്കൽ കണ്ടക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ കറക്കത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഇലക്ട്രികത കാന്തിക മണ്ഡലം ശതഗുണീ ഭവിപ്പിക്കുകയും ചെയ്യുന്നു. നേരത്തെ പറഞ്ഞു, ഭൂമിക്ക് രണ്ട് പോളുകൾ, രണ്ട് ധ്രുവങ്ങൾ നമുക്ക് പറയാം. ഒന്ന് മാഗ്നറ്റിക് പോളും രണ്ടാമത്തത് ജിയോഗ്രഫിക് പോളും എന്ന് പറഞ്ഞു. ഇവിടെ ഭൂമിയുടെ അച്ചുതണ്ട്, ഭൂമി സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്ന അച്ചുതണ്ട്, അതായത് ജിയോഗ്രഫിക് പോളിൽ നിന്നും ഒരല്പം മാറിയാണ് മാഗ്നറ്റിക് പോൾ കാണുന്നത്. ചുരുക്കത്തിൽ ഇവ രണ്ടും ഒരേ ബിന്ദുവിൽ അല്ല കേന്ദ്രീകരിച്ചിരിക്കുന്നതാണ്. ഇതിന് കാരണം ഔട്ടർ കോറിൻ്റെ ഭ്രമണ വ്യത്യാസം ആണ്. ഭൂമിയുടെ കറക്കത്തിനനുസരിച്ചല്ല, മറിച്ച് ഭീമമായ ഈ ഇലക്ട്രിക് കറക്കത്തിന് അനുസരിച്ചാണ് കാന്തിക മണ്ഡലം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സ്ഥിരമായി ഒരു ദിശയിൽ തന്നെ കാണണമെന്ന് നിർബന്ധം ഇല്ല, അതായത് അസ്ഥിരമായി കാണപ്പെടാം പലപ്പോഴും. മാഗ്നറ്റിക് നോർത്ത് പോൾ ഒരു വർഷം 60 കിലോമീറ്റർ എന്ന വേഗത്തിൽ കാനഡയിൽ നിന്നും തെക്കോട്ട് നീങ്ങി ഇപ്പോൾ സൈബീരിയയുടെ മുകളിലാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ചിലപ്പോൾ ഭൂമിയുടെ കാന്തികത സ്ക്രാമ്പിൾഡ് ആവുകയും, അതായത് ക്രമമല്ലാതെയായി പോവുകയും പുനർവിന്യസിക്കപ്പെടുകയും ചെയ്തേക്കാം. പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ ധ്രുവമാറ്റം ഉണ്ടാകുന്നുവെങ്കിൽ, അതായത് നോർത്ത് പോൾ സൗത്ത് പോളായും സൗത്ത് പോൾ നോർത്ത് പോളായും മാറുന്നുവെങ്കിൽ അതിനെ വിളിക്കുന്നത് മാഗ്നറ്റിക് റിവേഴ്സൽ എന്നാണ്. ഇനി ചിലപ്പോൾ ഒരു ചെറിയ തകരാർ സംഭവിക്കുകയും ധ്രുവമാറ്റം ഇല്ലാതെ കാന്തികത പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നത് മാഗ്നറ്റിക് എക്സ്കർഷൻ എന്നാണ്. ഇത്തരമൊരു പ്രതിഭാസം ഉണ്ടാകാൻ പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ചിലപ്പോൾ അതൊരു ധൂമകേതുവിൻ്റെ പ്രഹരം മൂലം ഔട്ടർ കോറിനുണ്ടാകുന്ന ആഘാതമാകാം, അതുമല്ല എങ്കിൽ പുതിയ ഒരു മാഗ്മ ബ്ലൂം ഉണ്ടാകുന്നതാകാം, ഇനി അതുമല്ല എങ്കിൽ കോണ്ടിനെന്റൽ പ്ലേറ്റുകൾ താഴേക്കോ വശങ്ങളിലേക്കോ ഉണ്ടാക്കുന്ന ചലനങ്ങൾ, അതായത് സബ്ഡക്ഷൻ, ഇതെല്ലാം മൂലമാവാം. ഇതെല്ലാം സാധ്യതകളാണ്. വ്യക്തമായ തെളിവുകൾ ഈ പറഞ്ഞതിനൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ടതെല്ലാം ഡൈനാമോ എഫക്റ്റിൻ്റെ സ്വാഭാവിക പ്രത്യാഘാതങ്ങളാണെന്നാണ് ശാസ്ത്രലോകം കരുതുന്നത്. കമ്പ്യൂട്ടർ സിമുലേഷൻ്റെയും അതുപോലെ തന്നെ ഭീമാകാരമായ മെറ്റൽ ബോളുകളുടെയും എല്ലാം സഹായത്തോടുകൂടി ഡൈനാമോ എഫക്റ്റ് പരീക്ഷണശാലകളിൽ പരീക്ഷിച്ച് വിജയിച്ച് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഡൈനാമോ എഫക്റ്റിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് സ്ഥിരമായി നിൽക്കുന്നതല്ല, മാറ്റങ്ങൾ സംഭവിച്ചേക്കാം, വ്യതിയാനങ്ങൾ സംഭവിച്ചേക്കാം എന്ന് നമ്മൾ കണ്ടു. ഭൂമിക്ക് ഈ ഒരു കാന്തിക ധ്രുവമാറ്റം മുൻപ് നടന്നിട്ടുണ്ട്, ഇനി നടന്നേക്കാം. നമ്മുടെ ചോദ്യം ഇത് ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇൻ്റർനാഷണൽ വേൾഡ് മാഗ്നറ്റിക് മോഡൽ എല്ലാ 5 വർഷം കൂടുമ്പോഴും ഭൂമിയുടെ കാന്തികത അളന്ന് ഡേറ്റ ശേഖരിക്കുന്നു. അവരുടെ പഠനത്തിലും ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിന് ഒരല്പം വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തെളിവുകളാണ് കാണിക്കുന്നത്. മാഗ്നറ്റിക് റിവേഴ്സൽ സംഭവിക്കുമ്പോൾ ഒരു ദിവസം ഭൂമിയുടെ കാന്തിക മണ്ഡലം മൊത്തം അങ്ങ് സ്വിച്ച് ഓഫ് ആയി പോകുന്നു, വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുന്നു, അങ്ങനെയല്ല. ഭൂമിയുടെ കാന്തിക മണ്ഡലം ഒരു സുപ്രഭാതത്തിൽ സ്വിച്ച് ഓഫ് ആയി പോകാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് നാശനഷ്ടം സംഭവിക്കാനുള്ള വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇരുന്നാലും നമ്മളിന്ന് ജീവിക്കുന്നത് ഇലക്ട്രിസിറ്റിയുടെയും അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെയും ഒരു യുഗത്തിലാണ്. നമ്മുടെ വാർത്താവിനിമയ സിസ്റ്റങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ദൈനംദിന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഈ രണ്ട് ശക്തിയെ, ചാലകശക്തിയെ ആശ്രയിച്ചിരിക്കുന്നതാണ്. ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഇത് വലിയ പ്രത്യാഘാതം സൃഷ്ടിച്ചേക്കാം. അതല്ലാതെ ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാവുന്ന ഒരു വലിയ പ്രത്യാഘാതം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് ശാസ്ത്രലോകം ഇന്നും കരുതുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.